നമസ്കാരം. തിരുവനന്തപുരം വലിയതുറ യു പി സ്കൂളിൽ വർഷങ്ങളായി അന്തിയുറങ്ങുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതി വൈകിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ നടപടി മത്സ്യത്തൊഴിലാളികളോടുള്ള നീതി നിഷേധമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വീട് നിർമ്മാണം ഇനിയും വൈകിപ്പിക്കാതെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഉത്തരവിൽ ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്ക് 32 ഫ്ളാറ്റുകൾ നിർമ്മിക്കാനാണ് സർക്കാർ തീരദേശ വികസന കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയത്. ഇതിൽ 8 ഫ്ളാറ്റുകൾ പൂർത്തിയായി. അവശേഷിക്കുന്ന 24 ഫ്ളാറ്റുകൾ നിർമ്മിക്കാനുള്ള 27.345 സെന്റ് സ്ഥലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിന് സർക്കാർ വിട്ടുകൊടുത്തു. സ്കൂൾ പകരം സ്ഥലം വിട്ടുകൊടുത്തെങ്കിലും ഫ്ളാറ്റ് നിർമ്മിക്കാൻ പ്രയാസമുള്ളതായി കണ്ടെത്തി. 7 സെന്റ് സ്ഥലം കൂടി കിട്ടിയാൽ മാത്രമേ ഫ്ളാറ്റ് നിർമ്മാണം സാധ്യമാവുകയുള്ളൂവെന്ന് തീരദേശ വികസന കോർപ്പറേഷൻ കമ്മീഷനെ അറിയിച്ചു. ഭൂമി കൈമാറുന്ന വിഷയത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തില്ല. നിർമ്മാണത്തിനാവശ്യമായ തുക ഫിഷറീസ് വകുപ്പിൽ നിന്നും ലഭിച്ചിട്ടുമില്ല. ഇതാണ് ഫ്ളാറ്റ് നിർമ്മാണം വൈകാനുള്ള കാരണം. വലിയതുറ മുട്ടത്തുറ വില്ലേജിൽ 294 സെന്റിൽ ഫ്ളാറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇവിടെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്നും ഫിഷറീസ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു. എന്നാൽ തങ്ങൾ നൽകിയ സ്ഥലം ഫ്ളാറ്റ് നിർമ്മിക്കാൻ അനുയോജ്യമാണെന്ന് തീരദേശ വികസന കോർപ്പറേഷൻ സമ്മതിച്ചിട്ടുള്ളതായി സെന്റ് ആന്റണി സ്കൂൾ പ്രിൻസിപ്പൽ കമ്മീഷനെ അറിയിച്ചു. വസ്തു അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. എന്നാൽ അതിൻ്റെ പേരിൽ പരാതിക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതി വൈകിപ്പിച്ച നടപടി നീതി നിഷേധമാണ്. എത്രയും വേഗം പരാതിക്കാരെ പുനരധിവസിപ്പിക്കണമെന്ന് കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്കും തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.